അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം. തിരുവചനവുമായി ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കുന്നു. മോർണിംഗ് മനായിലൂടെ ഈ ദൈവശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ. കഴിഞ്ഞ ചില ആമേൻ നാളുകളായിട്ട് ഈ ദൈവശബ്ദം തുടർമാനമായിട്ട് നൽകാൻ കർത്താവ് നൽകുന്ന എല്ലാ സാവകാശങ്ങൾക്കും മഹത്വവും ബഹുമാനവും പുകഴ്ച കർത്താവിന് അർപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിലെ ചിന്തകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 27-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യങ്ങൾ. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസ് ഭയപ്പെടരുത്, നീ കൈസയുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. പൗലോസ് പറഞ്ഞ അതേ പദം ഈ മെസ്സേജ് കേൾക്കുന്ന ആദ്യം തന്നെ ദൈവമക്കളോട് ഞാൻ പറയുക, ധൈര്യത്തോടിരിപ്പിൻ. ആ പ്രതികൂലം നടക്കത്തില്ല, ആ പ്രതിസന്ധി എന്നെ ജീവിതത്തിൽ കടന്നു വരത്തില്ല. ഒരു സെക്കൻഡ് ചാൻസ് ദൈവം നിനക്ക് തരുക, മടങ്ങി വരാൻ, സമർപ്പിക്കാൻ, തീരുമാനമെടുത്ത് ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാൻ കർത്താവ് ഒരു ചാൻസ് തരുക. ഏറ്റെടുക്കാമോ ഈ ദൂത്? ആമേൻ. 3-ാം ദിവസം ആരംഭിച്ചതാ അലച്ചിൽ. തുടങ്ങിയപ്പം തെക്കൻ കാറ്റൊക്കെ മന്ദമായിട്ടാണ് ഊതിയത്, പക്ഷെ 3-ാം ദിവസം ആയപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഈശാനമൂല, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതി ഈശാനമൂല അടിച്ച് കാറ്റിനടിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുക, എല്ലാ നിയന്ത്രണവും പോയി. വർഷങ്ങളിലെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഇപ്പോൾ ഇച്ഛായണ്ണ വരച്ചോണ്ടിരിക്കുക, കണ്ടോ? പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇത് വരാൻ പോകുന്നത് മുൻകൂട്ടി കണ്ട പൗലോസിൻ്റെ വാക്കിന് ഒരു വിലയില്ല. ഇന്നും അങ്ങനെയല്ലേ? നമ്മൾ സുവിശേഷം പറയുമ്പോൾ ആർക്കും ഒരു വിലയില്ല. എന്താ ഇല്ലാത്ത? അവരുടെ കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുക, പക്ഷേ ഇതിന് വില കൊടുക്കേണ്ട സമയം വരാൻ പോവാ. നോക്കിയേ, എത്ര ദിവസമാണ്? 3-ാം ദിവസം തുടങ്ങിയത് 14 ദിനരാത്രങ്ങൾ സൂര്യനെയും കാണുന്നില്ല, ചന്ദ്രനെയും കാണുന്നില്ല, നക്ഷത്രങ്ങളെയും കാണുന്നില്ല. എന്നാലോചിച്ച് നോക്കി, കടലില്ല, കരയിലുമല്ലോ ആണേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, കടലില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. സകല പ്രതീക്ഷകളും തെറ്റി ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഈ പ്രഭാതി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ കാര്യമാണ് ദൈവാത്മാവ് പറയുന്നത്. ദൈവാലോചനകളെ കാറ്റിപ്പറത്തി ദൈവശബ്ദത്തെ ആമേൻ ഹാലലി മുഖവിലേക്കെടുക്കാതെ ദൈവാലോചനകളെ കളിയാക്കിയതിൻ്റെ കോൺസിക്വൻസ് അനുഭവിച്ചുകൊണ്ട് പേറി നടക്കുന്ന, ദുഃഖം പേറി നടക്കുന്ന, വീർപ്പുമുട്ടലുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, രാത്രിയാമങ്ങളെ ഉറങ്ങാൻ കഴിയാതെ ആമേൻ നേരം വെളുപ്പിക്കുന്ന ദൈവവൈദ്യലെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും. നിനക്കൊരു ശബ്ദമായി കർത്താവ് ഇന്നൊരു വാണിംഗ് തരികയാണ്. ഏൽപ്പിച്ചു കൊടുക്കാമോ? സറണ്ടറാകാമോ? അപ്പാ ഞാൻ മടങ്ങി വരുവാന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ വീണ്ടും ഇടപെടുന്ന ഒരു ദൈവശബ്ദമുണ്ട്, ഒരു ദൂതുണ്ട്. പൗലോസ് പറയും, എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ആ ദൈവത്തിൻ്റെ ആമേൻ ദൂതന്മാർ ദൂതുവാഹികളായിട്ട് കടന്നു വരും. വേദനാജനകമായ വിഷയങ്ങളിലൂടെ ദൈവജനം കടന്നു പോകുമ്പോൾ മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കുന്ന ഇടത്തേക്ക് സൂര്യനില്ലെങ്കിലും ചന്ദ്രനില്ലെങ്കിലും നക്ഷത്രങ്ങളില്ലെങ്കിലും ദൂതൻ ഇറങ്ങി വന്ന് ദൈവശബ്ദം അറിയിക്കും. ആ ദൈവശബ്ദം പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. ഇതാ പൗലോസ് പറയുന്നേ. അടുത്ത നിമിഷം നോക്കിയേ, ധൈര്യത്തോടിരിക്കാൻ പറയുക കേട്ടോ. 14 ദിനരാത്രങ്ങളായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പലിനകത്ത് നിന്നുകൊണ്ടിരുത്ത ഭക്തൻ വിളിച്ചു പറയുക, ധൈര്യത്തോടിരിക്കുക. ഇതാർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, ഒരു ദൈവവൈദ്യന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എനിക്കൊരു ഉടയവനുണ്ട്. നിങ്ങൾക്ക് തോന്നും കയ്യെ ചങ്ങല കിടക്കുന്നു, കാലാമത്തി കിടക്കുന്നു, തടവുകാരൻ്റെ വസ്ത്രം ധരിച്ചേക്കുന്നു. ഞാനൊരു തടവുളനോ അല്ല, എനിക്കൊരു ഉടയവനുണ്ട്. എനിക്കൊരു ഉടയവനുണ്ട്. ഞാൻ ആ ഉടയവനെ സേവിച്ചു വരികയാണ്. ആ ഉടയവൻ സർവ ചരാചരങ്ങളെ സൃഷ്ടിച്ചതാണ്, ആകാശത്തെ നിർമ്മിച്ചതാണ്, പഞ്ചസാര മണലുകൊണ്ട് സമുദ്രത്തിലെ തിരമാലയ്ക്ക് അതിരുകൽപ്പിച്ചവനാണ്. ആ ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ട് എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞു, നോ ഭയപ്പെടണ്ട, നിന്നെ ഞാൻ കൈസയുടെ മുമ്പിൽ നിർത്തും. 275 പേരും രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി തകർന്ന മനസ്സോടിരിക്കുമല്ലേ, പക്ഷെ നിന്നോട് ഞാനൊരു ദൂത് പറയില്ല, രക്ഷപ്പെടും. ഈ പ്രഭാതത്തിനും ദൈവാത്മ നിങ്ങളോട് അതേ ദൂത് പറയും, നീ രക്ഷപ്പെടും, നീ പുറത്തു വരും. അത് നിന്റെ തകർച്ചയ്ക്കല്ല, അത് നിന്റെ അവസാനത്തിനല്ല. പക്ഷെ ദൈവം നിന്നെ വിടുവിക്കുമ്പോൾ ഒരു 100 പേരോട് നീ വിടുവിതലിൻ്റെ സാക്ഷ്യം പറഞ്ഞോ. മൂടിവെക്കല്ല കർത്താവ് ചില വിടുതലിൻ്റെ സാക്ഷ്യമായിട്ട് നിന്നെ എഴുന്നേപ്പിക്കാൻ പോവാ. ഈ സന്ദേശം ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം ഈ ശബ്ദത്തോടൊപ്പം പുറപ്പെടുന്ന ദൈവശക്തി എനിക്ക് ആത്മാവി തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നിനക്ക് വേണ്ടി ഒരു പ്രവൃത്തി ആരംഭിക്കുക. ഒത്തിരി താമസിക്കത്തൊന്നുമില്ല കേട്ടോ.
ബുദ്ധിയുടെ പ്രമാണം വിട്ട്, ബുദ്ധിയുടെ നീക്കം വിട്ട്, മാനുഷികമായ എക്സ്പീരിയൻസുകളുടെ പ്രാധാന്യം വിട്ട് ദൈവശബ്ദം ആരായ ദൈവാലോചനയ്ക്കായിട്ടിരിക്കുക, പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുക. ദൈവം നിന്നോട് ഇടപെടും. ആ ഇടപെടുന്ന ദൂതനുസരിച്ച് നീ കാര്യങ്ങൾ മുന്നോട്ട് നീക്ക്. ക്രമീകരണങ്ങൾ വെളിപ്പെടുത്തും, വിടുതലുകൾ ദൈവം കൽപ്പിക്കും. ഹാലലി, ക്രമീകരണങ്ങൾ എവിടൊക്കെ ജീവിതത്തിൽ ആമേൻ വരുത്തണമോ ആ മേഖലകളിലെല്ലാം ക്രമീകരണങ്ങൾ വരുത്തി പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവസേനയെ അടുത്തുവാ. നിന്റെ തകർച്ച കാണാൻ നോക്കിയിരിക്കുന്നവരുടെ നടുവിൽ തന്നെ നിന്നെ ഉയർത്തി മാനിച്ച് ദൈവം നടത്തുന്നത് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അങ്ങനെ തന്നെ പറഞ്ഞേ, അത് തന്നെ സംഭവിക്കും ലൈഫിനകത്ത്. സംഭവിക്കുന്നേ വിശ്വസിക്കുന്നേ, നെഞ്ചത്തെ കൈ വെച്ചോറാ, ധൈര്യത്തോടെ ഇരിക്കാൻ പറ. ഒരു ദൈവം ഉണ്ടെന്ന് പറ, എനിക്കൊരു ദൈവം ഉണ്ടെന്ന് പറ. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ, എനിക്കൊരു ദൈവം ഉണ്ടെന്ന് പറ, എനിക്കൊരു ദൈവം ഉണ്ടെന്ന് പറ. യെസ് പറ, ഒരു പത്ത് വട്ടം പറ. ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. തകർച്ച കൊതിച്ചിരിക്കുന്നവർ, മരണം കൊതിച്ചിരിക്കുന്ന, ഇനിയൊരു മുന്നേറ്റം ഇല്ല എന്ന് ചിന്തിച്ച് ആമേൻ ആമേൻ ആ പൈശാചിക മണ്ഡലങ്ങൾ കൊത്തിപ്പറിക്കാനായിട്ട് നീക്കുന്ന ചില ദുർവ്യാപാരങ്ങളെ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിന് ശാസിക്കുന്നു, ക്യാൻസൽ ചെയ്യുന്നു, വിട്ടുവോ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവ്, ഇടപെട്ട ദൈവശബ്ദത്തിനായി സ്തോത്രം, അറിയിച്ച ദൈവാലോചനയ്ക്കായി സ്തോത്രം. മാനുഷിക എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുത്താൽ കൊടുക്കേണ്ട വില വളരെ വലുതാണ് ഞങ്ങളോട് അറിയിച്ചല്ലോ. മടങ്ങി വരുന്നവരോട് വീണ്ടും സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയുമെന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഈ ആലോചനകളെ ഞങ്ങളാഴമായിട്ട് ഏറ്റെടുക്കുന്ന കർത്താവ്, എളിവനോടൊപ്പം ഈ ദൂതി പങ്കുചേർന്ന് സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ ഈ ദൈവശബ്ദത്തെ ഏറ്റെടുക്കുന്നവരുടെ മേലും ഭയങ്കര ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിലൊരു വലിയ സ്ഫോടനാത്മകമായ ദൈവപ്രവൃത്തി വെളിപ്പെടും കേട്ടോ. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 9745600023. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. God bless you.